ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് എർത്ത് പൈപ്പ് അടിക്കണം കാണിക്കാൻ വേണ്ടിയാണ്. നമ്മൾ രണ്ട് കുഴി എടുത്തിട്ടുണ്ട്. രണ്ട് എർത്തിൻ്റെ കമ്പി കോപ്പർ ഇവിടെ നമ്മൾ വയറിങ് ചെയ്തപ്പം ചെയ്തു വെച്ച രണ്ട് കോപ്പർ ഉണ്ട്. അപ്പോൾ ഇത് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ രണ്ട് കോപ്പർ ഇവിടെ സൈഡിലുണ്ട്, രണ്ട് കുഴിയും കുത്തുന്നുണ്ട്. ഒരു 1.5 മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ എർത്തുംകുറ്റി നമുക്ക് വന്നത് വലിയ എർത്തുംകുറ്റിയാണ്. ഏകദേശം 5 അടി ഹൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ചാർക്കോൾ, കരി, പിന്നെ ഉപ്പ്, 2-4 പാക്ക് ഉപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് കണ്ടോ, കുഴി വന്ന് എർത്ത് എന്ന് പറഞ്ഞാൽ വലിയ കമ്പിയാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ പാടം ഏരിയ ആയതുകൊണ്ട് കുറച്ച് മണ്ണ് സ്മൂത്ത് ആയതുകൊണ്ട് അടിച്ച് താത്താന്ന് വിചാരിച്ചിട്ടുണ്ട്. കഴിയണം കുഴി കുത്തി. കുഴി കുത്തിയതിന് ശേഷം ബാക്കി കട്ട് ചെയ്യേണ്ട, അടിച്ച് താത്താന്ന് ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വെക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുഴി കുത്തിയിട്ട് ബാക്കിയുള്ള പോർഷന് അടിച്ച് താഴോട്ട് പോക്കുകയാണ് ചെയ്യുന്നത്. കിട്ടുന്ന ഏരിയ അവിടെ നല്ല എർത്ത് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് കൊടുക്കുക. പക്ഷേ കിട്ടുന്ന നല്ല രീതിയിൽ തന്നെ എർത്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ടെർത്തും 1.5 മീറ്റർ ഡിസ്റ്റൻസ് ഗ്യാപ്പ് ചെയ്ത് അടിച്ച് താത്തിയ മണ്ണ് സ്മൂത്തായാലും കുറച്ച് ഇടങ്ങാറാണ് താത്താൻ. അതുകൊണ്ട് ആമറെടുത്ത് അടിച്ച് ഏത് ഒരേർത്ത് കുറ്റി നമ്മൾ താഴ്ത്തി വെച്ചിട്ടുണ്ട്. മണ്ണിൻ്റെ ലെവലിൽ അവരുടെ കല്ലിടാൻ ഇൻ്റർ ചില്ലി കല്ലൊക്കെ ഇട്ടാൻ വേണ്ടി അവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ താഴത്തോട്ട് ചെയ്യുകയാണ് രണ്ട് എർത്തും. ഒന്ന് അങ്ങനെ മണ്ണിൻ്റെ ലെവലിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തും അടിച്ച് താഴോട്ട് താഴ്ത്തുകയാണ്. നമുക്ക് നല്ല രീതിയിൽ എർത്ത് കിട്ടണം. എർത്ത് കിട്ടാൻ വേണ്ടി ചാർക്കോളും ഉപ്പ് മണൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളാകെ 2.5 അടി ഹൈറ്റിലെ കുഴിയെടുത്ത് താഴോട്ട് കുഴിയെടുത്ത് 1.5 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ്ട് രണ്ട് കുഴിയെടുത്ത് 1.5-2 മീറ്ററോളം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ രണ്ട് കുഴിയെടുത്ത് താഴോട്ടൊരു 2.5 അടി എടുത്തിട്ട് വലിയ കമ്പിയാണ്ട് അത് അടിച്ച് താത്തി സെൻട്രൽ ചുറ്റോട് പോയത്തും നമ്മൾ ചാർക്കോൾ കരി രണ്ട് എർത്തുംകുറ്റിയിലും നല്ല രീതിയിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ചേർക്കുന്നത് ചാർക്കോൾ കരിയും അതുപോലെ രണ്ടാമത്തെ ഘട്ടമായിട്ട് നമ്മൾ മണൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിൽ ഉപ്പ്. ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു 150 രൂപ 200 രൂപേൻ്റെ അടുത്തുള്ള ചാക്കിൽ കരി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. രണ്ട് രീതിയിൽ രണ്ടിലും നന്നായിട്ട് താഴെ ഭാഗത്ത് ഫുള്ളായിട്ട് നമ്മൾ ചാർക്കോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മണലിടണം. അപ്പോൾ ഇവിടെയുള്ള കൽപ്പൊടി ആണുള്ളത്. അപ്പോൾ നമ്മൾ അതിട്ടിട്ടുണ്ട് രണ്ടെർത്ത് കുറ്റിക്കും അതിന് ചാർക്കോളിൻ്റെ മേലെ മണൽ ചെരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിയൊരു ലെയറും കൂടി ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ 1-ാമത്തെ ലെയർ ചാർക്കോള്, 2-ാമത്തെ ലെയർ മണൽ, 3-ാമതായിട്ട് നമ്മളതിൻ്റെ മുകളിൽ ഉപ്പ്, ഒരു ചെറിയ നനവ് കിട്ടാൻ വേണ്ടി ഉപ്പ് നമ്മൾ പൊട്ടിച്ചിടുന്നുണ്ട്. 1 പാക്ക് ഉപ്പ് നമ്മളിതിൻ്റെ മേലെ ഇടുന്ന അങ്ങനെ രണ്ട് കുറ്റിക്കും ഓരോ ഉപ്പിൻ്റെ പാക്ക് നമ്മൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 2-ാമത്തെ ലെയറായിട്ട് നമുക്ക് വീണ്ടും ചാർക്കോൾ നിറക്കണം. അതിൻ്റെ മേലെ മണൽ നിറക്കണം. അതിൻ്റെ മേലെ ഉപ്പിടണം. അപ്പോൾ അതിനുള്ളൊരു കുഴി നിങ്ങൾ കണ്ടറിഞ്ഞ് കുത്തു തന്നെ വേണം. കുറച്ച് വീതിയിലും വട്ടത്തിലൊക്കെ കുത്തി ക്ലിയർ ചെയ്യുക. നമ്മൾ വീണ്ടും നിറക്കുകയാണ് ചാർക്കോൾ. വീണ്ടും ഫില്ല് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് രണ്ട് എർത്തൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ എർത്തിയും കിട്ടും. ഒരു കമ്പി കട്ടായാലും മറ്റേ എർത്ത് വന്ന് നമുക്ക് ക്ലിയർ എർത്ത് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് മണ്ണ് പാട ഏരിയ ആയതുകൊണ്ടാണ് നമുക്ക്
ഇത്രയും വലിയ കുറ്റി താഴോട്ട് താഴ്ത്താൻ കഴിഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ പിന്നെ കരിയിട്ടു, അതിൻ്റെ മേലെ മണൽ ചാക്ക് ചിരിഞ്ഞ് അതിൻ്റെ മേലെ ഇനി വീണ്ടും നമ്മൾ ഉപ്പിടാൻ പോവാണ്. 4 പാക്ക് ഉപ്പാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ 2 എർത്ത് പൈപ്പിൽ നമ്മൾ ക്ലിയറായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം കരിയിട്ട് പിന്നെ നമ്മൾ മണലിട്ട് പിന്നെ നമ്മൾ ഉപ്പിട്ട്. ഇനി നമുക്ക് 2 എർത്തിൻ്റെ കമ്പി അതിൽ കണക്ട് ചെയ്യണം. ഇനി നമ്മൾ ചാർക്കോൾ ഇട്ടിട്ട് നമുക്ക് എർത്തിൻ്റെ വയറ് കണക്ട് ചെയ്യണം. അത് അവിടെ നിന്ന് കൊണ്ട് ചെറിയൊരു ചാലാക്കി കീറി കൊണ്ടുവന്നിട്ട് ഇതിൽ കണക്ട് ചെയ്യുക. നട്ടും പൊട്ടിട്ട് ടൈറ്റ് ചെയ്ത് സമയം ഒരുപാട് ലോങ് ആയി പോകുന്നു മനസ്സിലാക്കുന്നു. ഇനി നമുക്കൊന്നുമില്ല, ആ 2 എർത്തിൻ്റെ കണക്ഷനും ഇതിൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് എർത്തിൻ്റെ കണക്ഷന് നല്ല രീതിയിൽ ചെയ്യൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് അറിയിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നമ്മൾ 10 mm കോപ്പറാണ് അവിടെ ഇട്ടിട്ടുള്ളത്. കണക്ട് ചെയ്ത് മണ്ണൊക്കെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് ഇവിടെ ചില്ലി നിരത്താനുള്ളതാണ്. നമ്മൾ ഫേസ് ലൈൻ എടുത്തിട്ട് ഉയർത്തുമ്പോൾ തട്ടുമ്പോൾ നല്ലൊരു 50 വാട്ട്സിൻ്റെ ബൾബൊക്കെ ക്ലിയറായിട്ട് കത്തുന്നുണ്ട്. സാധാ നാടൻ ബൾബ്, 100 വാട്ട്സിൻ്റെ ബൾബ് കയ്യിൽ കിട്ടാനില്ല. ഇവിടെ ഉള്ളൊരു ബൾബ് എടുത്ത് ടെസ്റ്റ് ചെയ്തെന്നുള്ളൂ. മൾട്ടിമീറ്ററും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വോൾട്ട് കിട്ടുന്നുണ്ട് എല്ലാം ചെക്ക് ചെയ്യാമായിരുന്നു, റെസിസ്റ്ററും കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അതൊക്കെ വ്യക്തമായിട്ട് കാണിക്കുന്നതാണ്. നമ്മളവിടെ അവിടെ സൈഡിൽ വെച്ചുള്ള ഒരു കമ്പിമല് വെച്ച് നോക്കി, അവിടെ കബോ നമ്മുടെ ലാഡർ ഉണ്ടായിരുന്നു, അതിമലൊക്കെ വെച്ച് നോക്കിയിട്ട് അതിമലൊന്നും കിട്ടുന്നില്ല. എർത്തുമ്പോൾ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എർത്തിങ് നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉഷാറായിട്ട് കിട്ടുക.